ഇതിപ്പോൾ കയറുന്നത് നല്ല സ്മൂത്ത് ആണ്. എന്നാൽ ചിലത് ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായിരിക്കും പതുക്കെ കയറി പോകുന്നത്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകൾ, അതായത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബാക്കിലത്തെ രണ്ട് ഗ്ലാസ്സുകളും നമുക്ക് ക്ലോസും ഓപ്പണും ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഗ്ലാസ് വൈൻഡർ വരുന്ന ടൈപ്പുണ്ട്, എന്നാൽ റെഗുലേറ്റർ അസംബ്ലി അല്ലെങ്കിൽ മോട്ടോർ വരുന്ന ടൈപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന നാല് ഡോറുകൾ നമുക്ക് പവർ വിൻഡോ സ്വിച്ച് വെച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഗ്ലാസ് ചില വാഹനങ്ങളുടെയെങ്കിലും കയറാൻ ചെറിയ ബുദ്ധിമുട്ട് കാണിക്കും, അതായത് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്ലാസ് നമ്മൾ താത്തു. ഇതിപ്പോൾ കയറുന്നത് നല്ല സ്മൂത്താണ്, എന്നാൽ ചിലത് ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായിരിക്കും പതുക്കെ കയറി പോകുന്നത്, അതായത് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കും. ഒരുപാട് പേർക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഗ്ലാസ് കയറാൻ ബുദ്ധിമുട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഹാർഡായി പോകുന്നത് അല്ലെങ്കിൽ ഗ്ലാസ് കയറാൻ ബുദ്ധിമുട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഗ്ലാസ് ഒരല്പം താന്നു കിടക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഇതിനകത്തോട്ട് ഇറങ്ങും. അതായത് ഈ സൈഡല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിനകത്തോട്, ഈ ബീഡിങ്ങിനകത്തോടെ അകത്തോട്ട് പോകും. നോർമല് മഴ വരുന്ന സമയത്ത് അതിനകത്ത് ചെറിയ രീതിക്ക് വെള്ളം ഇറങ്ങും, പക്ഷേ ആ ബീഡിങ്ങിനകത്തോടെ അങ്ങനെ വെള്ളം ഇറങ്ങത്തില്ല. പക്ഷേ ഗ്ലാസ് താത്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം അതിലേ ഇറങ്ങും. ഇത് ഹാർഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വേറെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, കൂടുതലും വെയിലത്ത് കിടക്കുന്ന വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ആ റബ്ബർ കുറച്ച് ഹാർഡായി പോകും. അന്നേരം ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, നല്ല ലൂബ്രിക്കൻ്റ് കിട്ടും, അതായത് സ്പ്രേ ടൈപ്പ് ലൂബ്രിക്കൻ്റ് കിട്ടും. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബീഡിങ്സിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ലൂബ്രിക്കൻസ് കിട്ടും. എന്നിലുള്ള ലൂബ്രിക്കൻ്റ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അതേ, ഇതാണ് ഐറ്റം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതിയുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ്, ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ സൂപ്പർ ലൂബ്രിക്കൻ്റ് എന്ന് പറയും. ഇതിനകത്ത് ഈ ഒരു പൈപ്പും കൂടെ വരുന്നുണ്ട്. ഈ പൈപ്പ് വരുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലാസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലാണ് ബീഡിങ് വരുന്നത്, റബ്ബർ ബീഡിങ്സ് വരുന്നത്. ഈ ഒരു റബ്ബർ ചാനലിൽ കൂടെയാണ് ഇത് റൺ ചെയ്യുന്നത്, കണ്ടോ, ഇതുപോലെ വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇത് വെച്ചതിന് ശേഷം പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഈ സൈഡിലും കൂടെ ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് മെയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് അങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ല ഫ്രീ ആയിട്ട് തന്നെ ഓടിക്കോളും. ഇത് എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, വൺസ് ഇൻ എ മന്ത് എങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് വളരെ സ്മൂത്തായിട്ട് ഈ ചാനലിനകത്തൂടെ റൺ ചെയ്തോളും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്ലാസസ് കയറാൻ ബുദ്ധിമുട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ, അതായത് കുറച്ചൊരു ഹാർഡ് തോന്നി, കുഴപ്പമില്ല പോട്ടെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ വെച്ച് വെച്ച് നീട്ടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെച്ച് വെച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ പവർ വിൻഡോയുടെ മോട്ടോഴ്സിന് കംപ്ലയിൻറ്റ് വരും, ഇതിൻ്റെ ലോഡ് കൂടുതൽ വരും. ഇങ്ങനെയൊക്കെ ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ മോട്ടോർ ഉൾപ്പെടെ നമ്മൾ മാറേണ്ടി വരും. അതായത് ചെറിയൊരു ലാഭം നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു വലിയൊരു നഷ്ടം ഉണ്ടാകും. ഏകദേശം ഒരു റെഗുലേറ്റർ അസംബ്ലി വരുമ്പോഴത്തേക്കും ഒരു 2,800 രൂപ ആ റേഞ്ചോളം നമ്മൾ വെറുതെ കളയേണ്ടി വരും. അതിന് പകരം ഇതുപോലെ ഇടയ്ക്കെങ്കിലും ഗ്ലാസ് ഒന്ന് ലൂബ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് എപ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ കയറി ഇറങ്ങുകയും ചെയ്യുന്നതായിരിക്കും. ടൈറ്റ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല.